യാത്ര അല്ലെങ്കിൽ ആത്മാന്വേഷണം, അങ്ങനെ ആ സാധകന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ടോ, അതോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ച് അവർ ഡിസിപ്ലിൻ ഉണ്ടായിക്കൊള്ളുന്നതാണ്? ആത്മീയ യാത്ര എന്ന് പറയുന്നത് സഹജമായിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന ജീവിതത്തിലെ പൂർത്തീകരണത്തോടുകൂടിയാണ്. ഉർവാരുഗമിവ ബന്ധനാത് എന്ന് പറഞ്ഞ പോലെ, എങ്ങനെയാണോ ആ നെയ്ക്കുമ്പളം ഞെട്ടറ്റ് വീഴുന്നത്, അതുപോലെ പാകത വന്ന് ആത്മീയതയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. ആത്മീയതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൗതികതയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമില്ല. ഈ ഭൗതികതയും ആത്മീയതയും രണ്ടായി തിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ദയവായിട്ട്. മറിച്ച് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിൽ, ഐഹികമായിരിക്കുന്ന ഇഹലോക സംബന്ധിയായിരിക്കുന്ന വിഷയങ്ങളിൽ ഒരുപാട് ബാക്കി താല്പര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആന്തരികമായ യാത്രയിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമുക്കിപ്പോൾ പുറത്ത് വലിയ ബ്രഹ്മം നടക്കുകയാണെങ്കിൽ ഒരു കാര്യം അവിടെ ഇരുന്ന് വായിച്ചു പഠിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല എന്ന് പറയുന്നത് പോലും നിസ്സാരമാണത്. അപ്പോൾ പുറത്തെ ബഹളം ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, ആന്തരികമായിരിക്കുന്ന പഠനത്തിന് ആവശ്യമാണ്. അതുപോലെ ആന്തരികമായ യാത്രയിലേക്ക്, ആത്മീയ യാത്ര എന്നുദ്ദേശിക്കുന്നതിലേക്ക്, ആന്തരികമായിട്ട് അവനവനിലേക്കുള്ള യാത്ര തുടരുന്നതിന് മുമ്പ് ബാഹ്യമായിരിക്കുന്ന ലഹളകളൊക്കെ ഇല്ലാതാക്കേണ്ടി വരും. അപ്പോൾ അത് സഹജമായിട്ട് ഇല്ലാതാകണേ, സ്വമേധയാ ഇല്ലാതാകണേ അത്രയും നല്ലത് തന്നെയാണ്. സ്വമേധയാ ഇല്ലാതാവുകയാണെങ്കിലുള്ളൊരു വലിയ ഗുണം, സാറ് ചോദിച്ചതുപോലെ നമ്മുടെ യാത്ര സുഖടിതമായിട്ട് പോകുന്നത് കാണാം. കാരണം അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഒരു ചെടിയിൽ നിന്ന് പുഷ്പം വളർന്ന് പുഷ്പം പുഷ്പിച്ച് അത് കായായി മാറുന്ന സ്വാഭാവികതയോടുകൂടി സ്പോണ്ടേനിയസ് ആയിട്ട് സർഗാത്മകമായിട്ട് ഒരാളുടെ ആത്മീയ യാത്ര നടക്കുന്നു. അങ്ങനെ അല്ലാതെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെയും ബലപ്രയോഗങ്ങൾ ആവശ്യമായിട്ട് വരും. അവിടെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാർദേശ സംഗതി വരുന്നത്, അച്ചടക്കം വേണ്ടി വരുന്നത്. അച്ചടക്കം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ഭാഷയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അച്ചുകൊണ്ടുള്ള അടക്കമാണ്, എഴുതിയുണ്ടാക്കുന്ന അടക്കമാണ് അർത്ഥം. കുറേ ചട്ടങ്ങൾ നിരത്തി ആ ചട്ടങ്ങൾ അനുസരിച്ച് ഉണ്ടാക്കുന്നതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. നേരെ തിരിച്ച് സാറ് സ്വമേധയാ ഒരു ആത്മീയ യാത്രയിലേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്നതിനെ ഉള്ളടക്കമെന്ന് വിളിക്കുന്നു. കണ്ടെൻമെൻ്റാണ് അതൊരു ഉള്ളടങ്ങലാണ്. ആ ഉള്ളടക്കത്തിലൂടെ പിന്നെ ബാഹ്യമായിരിക്കുന്ന പ്രേരക ശക്തികളൊന്നും ഇല്ലാതെ തന്നെ സാറിന് സാറിൻ്റേതായ വഴിയിലൂടെ പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. അവിടെ അലട്ടുന്നതായിട്ടൊന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ നിർബന്ധിക്കുന്നതായിട്ടില്ല, ഒന്നും തന്നെ പ്രേരക ശക്തികളായിട്ടില്ല. സർവതന്ത്ര സ്വന്തമായ സഞ്ചാരമാണ് സാറിലേക്ക് തന്നെ, അവനവനിലേക്ക് തന്നെ നടത്തുന്നത്. അവിടെയാണ് ഏറ്റവും മനോഹരമായിരിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകുന്നത്. മറ്റു പലതും അനുഭവങ്ങളാണെന്ന് നമുക്ക് തോന്നുന്നതാണ്, തോന്നാത്ത കാര്യങ്ങൾ കൂടി അനുഭവങ്ങൾ തോന്നി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രകടനപരത അവിടെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ വിട്ടുമാറി യാത്ര ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കും ആൾക്കാരെ. പരമാവധി നമ്മുടെ വേഷഭൂഷാദികളൊക്കെ കൊണ്ട് സന്യാസത്തിലേക്ക് തിരിഞ്ഞു എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആത്മീയ മാർഗത്തിലാണ്, താടി വളർത്തി വയ്ക്കുക, മുടി നീട്ടി വളർത്തുക, വേഷങ്ങളിലൊക്കെ അതിനുള്ള അത് ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ ധരിക്കുക ഇത്യാദികളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ബാഹ്യമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ബാഹ്യമായ സാഹചര്യങ്ങളിൽ ഒതുങ്ങുകയും ആന്തരികമായിട്ട് പഴയ സംസാരി തന്നെ തുടരുകയും ചെയ്യും. സാറിന് അറിയാവുന്നൊരു കേരള സർക്കാരിൻ്റെ ഒരു വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന ഒരാൾ ഞാനൊരു സ്ഥലത്ത് വെച്ച് കാവ്യവേഷധാരിയായിട്ട് പെട്ടെന്ന് കണ്ടു. അദ്ദേഹത്തിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, തല മുണ്ടനം ചെയ്തിരുന്നു, പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, കൃഷ്ണൻ എന്നെ മനസ്സിലായില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ സാറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്ന് ചോദിച്ചു. ആ ഇന്ന് എനിക്ക് കാവി അനുവദിച്ച് കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വലിയ സന്തോഷം, അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ കാവി ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വളരെ വലിയ സാധാരണ ഇങ്ങനെ കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗും
അതിനകത്ത് കുറേ കാര്യങ്ങളുമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഇതൊക്കെ എന്താണ്? അതെ, എൻ്റെ പാൻറ് ഷർട്ട് വേണം, ഡ്രൈ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ്, ഇതാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തെ കൊണ്ടുനടക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ സന്യാസമാണെന്ന് പറഞ്ഞോളും ചെയ്യും. അപ്പം അതല്ല സത്യം, അതല്ല അതിൻ്റെ വഴി. അവിടെ ചിട്ടയും വട്ടങ്ങളൊന്നും ഇല്ല, ഭയങ്ങളില്ല, ഭയകൗടില്യ ലോഭങ്ങളൊന്നും തന്നെ ഇല്ല. ബ്രഹ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ബ്രഹ്മപദം പോലും തുച്ഛമാണെന്നൊരു ലക്ഷ്യം മനസ്സിലുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളണമെന്നില്ല, പക്ഷെ അതാണ് ലക്ഷ്യം എന്നറിയാമെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയുള്ള അതിയായ അത്യാഗ്രഹമൊന്നും അവിടെ കാണില്ല. അതിലേക്ക് മിണ്ടാതെ പിന്നെ സൈലൻ്റായിട്ടുള്ള യാത്രയായിരിക്കും, നിശബ്ദമായിട്ടുള്ള യാത്രയായിരിക്കും ചെയ്യുന്നത്. അവിടെ നിയമങ്ങളും ഡിസിപ്ലിനും ഒന്നുമില്ല, മറ്റിടത്തെല്ലാം ഉണ്ട്. കാരണം നമ്മളൊരു വഴിയിൽ നിന്ന് മാറി വരികയാണ്. അപ്പോൾ ആ വഴിയിൽ നിന്ന് പുതിയ വഴി വരുന്നു എന്നുള്ള ഭ്രമം നമുക്കുണ്ടായിരിക്കും. ആ ഭ്രമം ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ഈ വഴിയിൽ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഹിമാലയത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഹിമാലയത്തിൽ പോയവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് ഹിമാലയ യാത്രകൾ എന്ന് പറഞ്ഞ് പലരിൽ നിന്നും പല വിവരങ്ങളും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹിമാലയ യാത്രയ്ക്ക് തുടരുന്നത്. ഒരുമിച്ചാണ് നമ്മുടെ സഞ്ചാരം, നമ്മുടെ സംഘത്തിലെ സഞ്ചാരമെങ്കിൽ പോലും എല്ലാവരും തയ്യാറാക്കി എടുക്കാറുണ്ട്. എന്തുകൊണ്ട്? ഒരു ട്രാവൽ ടു എ ഡിഫറെൻറ്റ് ടെറൈൻ ആയതുകൊണ്ടാണ്. അത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അത് തന്നെയാണ് ആത്മീയ യാത്രയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുമ്പോൾ പലപ്പോഴും ഈ ഭൗതിക യാത്രയിൽ നിന്ന് മാറി വരുന്നു എന്ന് തോന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ ഭൗതിക യാത്രയും ആത്മീയ യാത്രയൊക്കെ രണ്ടായി കാണുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഐശികമായൊരു ഡിവിഷനല്ല തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ വഴിയിലെ നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചട്ടങ്ങളെക്കുറിച്ചോ നടപടികളെക്കുറിച്ചോ ഒക്കെ അന്വേഷിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അതൊക്കെ അവർ ശ്രദ്ധിച്ചു വയ്ക്കുകയും ചെയ്യും. അവിടെയാണ് സാറ് പറഞ്ഞ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം അവർക്കുള്ള അപക്വമായിരിക്കുന്ന തീരുമാനത്തിൽ നിന്നാണ് ആ ചട്ടങ്ങൾ ഉണ്ടാകുന്നത്. സഹജമായിട്ട് അവന് വേറൊന്നും നേടാനില്ലെങ്കിൽ പിന്നെ അവൻ സ്വയം ആത്മീയതയുടെ വഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു, പിന്നെ തിരിയാനൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവന് വേണ്ടി പ്രകൃതി എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ആ സൗകര്യങ്ങളനുസരിച്ച് അവന് യാത്ര വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അനുഭവം. അതാണ് രണ്ട് വഴികൾ.